ബ്രിജ് ഭൂഷൺ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. രാജ്യത്തെ ഒന്നാം നമ്പർ വനിതാ പുരുഷ ഗുസ്തി താരങ്ങളാണ് ലൈംഗിക മാനസിക പീഡനങ്ങളും അഴിമതിയും ആരോപിച്ച് ബ്രിജ് ഭൂഷണും കൂട്ടർക്കുമെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 18 ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക ആരോപണവുമായി താരങ്ങൾ രംഗത്തെത്തിയത്. ഫെഡറേഷൻ പിരിച്ചുവിടണമെന്നും ബ്രിജ് ഭൂഷണെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യങ്ങളായിരുന്നു താരങ്ങൾ അന്ന് ഉയർത്തിയത്. 3 ദിവസം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ താരങ്ങളുടെ പരാതി അന്വേഷിക്കാൻ കായിക മന്ത്രാലയം പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു. മേരികോം അധ്യക്ഷയായ സമിതിയായിരുന്നു ഇവരുടെ പരാതികൾ അന്വേഷിക്കുന്നത്. വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഉണ്ടാകാതെ വന്നതോടെയാണ് താരങ്ങൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി ആരാണ് ബ്രിജ് ഭൂഷൺ എന്ന് നോക്കാം. സ്വയം ഒരു ഗുസ്തിക്കാരൻ കൂടിയായ ശക്തിശാലി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ 61-കാരൻ എംപിക്ക് വിവാദങ്ങൾ പുത്തരിയല്ല. ബാബറി മസ്ജിദ് തകർത്ത കേസിലെ പ്രതിയാണ് ലൈംഗികാരോപണത്തിൽ വിവാദത്തിലകപ്പെട്ട BJP MP ദേശീയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായ ബ്രിജ് ഭൂഷൺ ചരൺ സിംഗ്. ബാബറി മസ്ജിദ് തകർത്തതുൾപ്പെടെ നിരവധി കേസുകളുള്ള ഇയാൾ 1991 മുതൽ 6 തവണയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1 തവണ 2009 സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിലാണ് സഭയിലെത്തിയത്. 2011 BJP യിലെത്തുന്നത്. നിലവിൽ കൊലപാതക ശ്രമം, കലാപം, കൊള്ളയടിക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. 2011 മുതൽ ദേശീയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായ ബ്രിജ് ഭൂഷൺ 2019 മുതൽ തുടർച്ചയായി 3 തവണയും എതിരില്ലാതെയാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. നിരവധി തവണ വിവാദത്തിലകപ്പെട്ട ഇയാൾക്ക് ഉത്തർപ്രദേശിലെ തന്റെ ജന്മനാടായ ഗോണ്ടയിലും ചുറ്റുമുള്ള 6 ജില്ലകളിലും വലിയ സ്വാധീനമാണുള്ളത്. 2021 ഡിസംബറിൽ കായിക താരത്തെ വേദിയിൽ വെച്ച് പരസ്യമായി തല്ലിയത് വലിയ വിവാദമായിരുന്നു. ചെറുതായൊന്ന് തൊട്ടതാണെന്നും ശക്തിയിൽ തല്ലിയിരുന്നെങ്കിൽ താരം ദൂരെ വീഴുമെന്നുമായിരുന്നു അന്ന് ഗുസ്തി താരം കൂടിയായ ബ്രിജ് ഭൂഷൺ ന്യായീകരിച്ചത്. 2021 ഡിസംബറിൽ കായിക താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പ്രഖ്യാപിത നയമായി കൊണ്ടു നടക്കുന്ന, അതിനായി ഖേലോ ഇന്ത്യ പോലുള്ള പ്രചാരണങ്ങൾ ആവിഷ്കരിച്ച അതേ സർക്കാരാണ് കായിക താരങ്ങൾ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടെന്ന പരാതി നൽകിയപ്പോഴും മൗനം പാലിക്കുന്നത്. ഈ സമീപനം വളരെ ഞെട്ടിക്കുന്നതാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ, കോമൺവെൽത്തിൽ സ്വർണം നേടിയ വിനയ് ഫോഗട്ട് എന്നിവർ ഉൾപ്പെടെ രാജ്യത്തിന്റെ അഭിമാനമായ ഗുസ്തി താരങ്ങളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരിക്കുന്നത്. തെരുവിലിറങ്ങി ഇവർ പ്രതിഷേധം തുടർന്നിട്ടും ഇത്ര ദിവസമായിട്ടും കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് സംവിധാനം തയ്യാറായിട്ടില്ല.